അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ്. പക്ഷെ സാധിക്കില്ല, ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്, ഇസ്ലാമിനെതിരാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം പെണ്ണിന് വേറെ നിയമം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ല, ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല, അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത്. പൊതുവായ നിയമമുണ്ട്, അതല്ല, ആണിന് ആണിന്റേതായ നിയമമുണ്ട്, പെണ്ണിന് പെണ്ണിന്റേതായ നിയമമുണ്ട്. അങ്ങനല്ലേ, പെണ്ണിന് പെണ്ണിന് നമുക്ക് സ്ഥാനം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, പെണ്ണ് വീട്ടിലിരുന്നാ മതി, പെണ്ണ് വീട്ടിലിരുന്ന് ഇബാദത്ത് ചെയ്താൽ മതി, ആണ് പള്ളിക്ക് വരട്ടെ, അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലിട്ടോ? അത് വലിയൊരു സംശയം തന്നെയാണ്. പരിശുദ്ധമായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്, പ്രിയതമയാണ്, സഹധർമ്മിണിയാണ്, ഭാര്യയാണ്, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ നിങ്ങൾ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ? നബിയേ അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ, അങ്ങയുടെ കൈക്കപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിൽ നമസ്കരിക്കുമ്പോ, തറാവീഹ് പങ്കെടുക്കുമ്പോ, അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെ ആയി കഴിയുമ്പോ, അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമദാനാണ്, പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, ഇബാദത്തെടുക്കുന്നു, സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്, ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ? അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ഉമ്മു സലമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ്. സ്ത്രീകൾക്ക് ശരി ആശ്ചര്യല്ലേ, നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു, തറാവിഹിൽ എല്ലാവരോട്ട് കൂടുന്നു, അവിടെ നോമ്പ് തുറക്കുന്നു, എന്താണ് റാഹത്തില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തരിക, കോഴിക്കറി ഉണ്ടാക്കി തരിക, ഇറച്ചി ഉണ്ടാക്കി തരിക, പത്തൽ ഉണ്ടാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി, ഞങ്ങൾക്ക് ഈ കൂലി കിട്ടുമോ? അതാണ് ചോദിച്ചതിൻ്റെ സാരാംശം. നിങ്ങൾ ആണുങ്ങൾക്ക് അല്ല എന്തെല്ലാം ചെയ്യുന്നു, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം, നിങ്ങൾക്ക് എത്ര കൂലിയാ അല്ല തരുന്നത്? ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. നബിക്ക് മറുപടി പറയാൻ പറ്റൂല, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടണ്ടേ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ നബി തങ്ങൾ എങ്ങനെ മറുപടി പറയും? ഇതിനെ കുറിച്ച് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായിരുന്നു. ഇതാ വരുന്നു, നസല അമീൻ മലക് ജബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത്, വലിയ ഒരായത്ത്. ഫിറത്തോ വാജുറൻ ഹലീമാ വമൻ യഅമൽ മിനസ് സാലിഹാത് മിൻ ذ
പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക് സഹോദരിമാരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി, ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹലറത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നബിയേ ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താല് കൂലിയുണ്ടോ? സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാർ പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ, ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിറക്കി അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ. ഒന്ന് വീട്ടിരുന്ന് ഓതിക്കോ, വീട്ടിലിരുന്ന് ഖുർആൻ ഓതിയാല് എല്ലാ ഇടങ്ങേറും പോവും, എല്ലാ പിശാചും പോവും, എല്ലാ ശൈത്താനും പോവും. സൂറത്തുൽ ബഖറ ഓതിക്കോ, സൂറത്തുൽ ബഖറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ, അത് നിങ്ങൾ കുളിക്കണേ, അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ, ചിതരണേ. എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ. സൂറത്തുൽ ബഖറ ഉറക്കെ ഓതണം, ഉറക്കെ ഓതണം. പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട്, ഏത് പിശാചിനെ ഹാളറാക്കാനുള്ള ആയത്തുണ്ട്. ആ പിശാജ് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കതവ് തട്ടുന്നു, ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു, ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു, ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഓതണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കിടക്കും. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല. ഖുർആന്റെ ആയത്താണ് ഇത്, വീട്ടിൽ ഓതിക്കോളാം, നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത് സംരക്ഷണം പരിശുദ്ധമായ ആയത്തുകള്, സൂറത്തുകള്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇസ്തിആദ, ഇതിലൂടെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു, ആയത്തിറക്കി കൊടുത്തു, ഇതാണ് ഓതി കൊടുക്കുന്നത്. വീട്ടിൽ നിങ്ങൾ ഓതിക്കൊളി, ഖുർആനാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, കണ്ടോ, അല്ലാഹ് വേർതിരിച്ചു പറഞ്ഞു, മുസ്ലിമായ പുരുഷൻ, മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിനിയായ സ്ത്രീ. പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ലാഹ് ഇറക്കി കൊടുത്താണ്. സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി, ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാർക്ക് മാത്രം അല്ല വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കില്ലേ, ഞങ്ങൾക്ക് കുറവാണോ? ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ്. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാക്കാമാരെന്നെ ഇപ്പൊ വസ്തുവിന്റെ സ്വത്തിന്റെ പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ, അതിനൊക്കെ മറുപടി ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്ക്, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിൽ ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, പുരുഷൻ സ്ത്രീ വേർതിരിച്ച് പറയാണ്. അല്ല, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഖാനിതീൻ പുരുഷന്മാർ, ഖാനിതാത്ത് സ്ത്രീകൾ, അനുസരണയുള്ള പുരുഷന്മാർ, അനുസരണയുള്ള സ്ത്രീകൾ, വസാദിഖീന വസാദിഖാത്ത്, സാദിഖീങ്ങളായവർ, സാദിഖാത്തുകളായവർ. ഇവിടെ പ്രത്യേകിച്ച് അല്ല പറഞ്ഞു വാക്കണല്ല. വസാബിരീന വസാബിറാത്ത്, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ. വൽഖാശിഈന വൽഖാശിയാത്ത്, അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ, വിധേയത്വമുള്ള സ്ത്രീകൾ.
ചെയ്യുന്ന പുരുഷന്മാർ, സദഖ ചെയ്യുന്ന സ്ത്രീകൾ. കണ്ടോ, അപ്പൊ സദഖായിലും രണ്ടുപേരുണ്ട്, ഇവര് ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. വസ്വായിമീന വസ്വായിമാത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ നോമ്പ് എന്ന് പറഞ്ഞ പോരെ, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ല ഈ ആയത്ത് ഇറക്കിയത്. സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അല്ല ഈ ആയത്ത് ഇറക്കിയത്. എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ടേ? ഇതിന് പരിഹാരമാണ് അല്ല ഈ ആയത്ത് ഇറക്കുന്നത്. നോമ്പെടുക്കുന്ന പുരുഷന്മാരും, നോമ്പെടുക്കുന്ന സ്ത്രീകളും. വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്, ദുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും, ദുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും. വസ്സാകിരീനല്ലാഹ കസീറാ വസ്സാകിറാത്, അധികമായി ദിക്ര ചൊല്ലുന്നത് പുരുഷനാണോ, അധികമായി ദിക്ര ചൊല്ലുന്നത് സ്ത്രീകളാണോ? ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പുരുഷന്മാരെ, യുവാക്കളെ, നിങ്ങൾ അധികമായി ദിക്ര ചൊല്ലിയാലും, സ്ത്രീകളെ, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്ര ചൊല്ലിയാലും, അദല്ലാഹു ലഹു മഗ്ഫിറത വ അജ്റൻ അലീമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. വലാ യുല്ലമൂന നഖീറ, ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കുകയില്ല കേട്ടോ. ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ, നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ച് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. അതിനാ അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ അല്ല പറഞ്ഞിരുന്ന, നമ്മൾ പുറയെ തന്നെ നിസ്കരിച്ചാൽ പള്ളിയിൽ പോവില്ല. എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കാണ്, പുറക്ക് നിസ്കരിക്കാൻ, വീട്ടിൽ നിസ്കരിക്കാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അല്ല ചെയ്തു കൊടുത്തിരിക്കാൻ. നിങ്ങൾ അവിടെ നിസ്കരിച്ചോളി. മന്നാമില സ്വാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ചെയ്യുന്നതാരാണോ അവർ സത്യവിശ്വാസിയാണ്, ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അല്ലാഹു ആ പെണ്ണിനും നൽകുമത്രേ. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഭൗതികമായ ലോകത്ത് അല്ലാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ. വലനുജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്, പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്. ഫൗലായിക യദുഖുലൂനൽ ജന്നാ, അമലുകളുടെ പേരിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുല്ലമൂന നഖീറാ, അല്ലാഹു ഒരൽപ്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. പിന്നെന്താ വിഷമം, പിന്നെന്താ വിഷമം? ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. പ്രത്യേകം അല്ല എടുത്ത് പറഞ്ഞു, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഒരാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് 50, ആണിന് 100 അല്ല. ആണിന് 100 ആണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് 100 അല്ലാഹ് കൊടുക്കും. പിന്നെന്ത് വേണം, വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആണിനും അല്ലാഹു കൊടുക്കുന്നു, പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നു. അപ്പൊ ആണ് വേറെ, പെണ്ണ് വേറെ. അവരുടെ ജിൻസ് ശാരീരികമായി ഇബാദത്തിൽ ഒരേ കൂലിയാണ്, ഒരു കുറവും അല്ലാഹു നൽകുകയില്ല. അത് ആദ്യം ശ്രദ്ധിച്ചോളി. ഭർത്താവിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ്, കൂടുതൽ കൂലി കിട്ടും. ഒരു പെണ്ണിന് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുണ്ട്, അത് ഗർഭിണിയാവുമ്പോ. അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും. ഒരു ഭയങ്കര കൂലിയാണത്. ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ? എന്താണ് അവൾക്ക് കൂലി? അത് ആണിന് കിട്ടുമോ? ഇല്ല, ആ കൂലി ആണിന് കിട്ടൂല. മുല കൊടുത്താല് ആണിന് കൂലി കിട്ടൂല, ഉപ്പാക്ക് കിട്ടൂല, ഉമ്മാക്ക കിട്ടുക, ഭർത്താവിന് കിട്ടൂല, ഭാര്യക്ക് കിട്ടുക.
പ്രസവിക്കുന്നു, ഭാര്യക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, നമുക്ക് കിട്ടൂല, നമുക്കിതൊന്നും കിട്ടൂല. അതാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത്. നിങ്ങൾക്ക് വലിയ നിഅമത്ത് കൂടുതലാണ്. പിന്നെ തങ്ങൾ വിഷമം, നിങ്ങൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആണിന് വേറെ, പെണ്ണിന് വേറെ. പിന്നെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ്, പെണ്ണിന്റെ സ്ഥാനത്ത് ആണ്, അത് പാടില്ല, അത് പാടില്ല. അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പെണ്ണിന് പെണ്ണിന്റേതായ സ്ഥലം, ആണ് ആണിന്റേതായ സ്ഥലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും, പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും. അത് ഖിയാമത്തിനാണ്, അത് പ്രതീക്ഷിച്ചോളി. ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ, ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആദരവായ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ തഅറജുലു ഇംറാതഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പണി ചെയ്യേണ്ട, അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. വാ തഅറജുലു ഇംറാതഹു വാ ഖസാബഹു വാ ദനാ സദീഖഹു. ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല. സഹാബത്തേ, ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്. ആണുങ്ങളും പെണ്ണുങ്ങളുടെയും വിഷയത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക്. എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ എന്ത് ചെയ്യും? അത് ഖിയാമത്ത് നല്ല അടയാളമാണ്. നാല് കാര്യങ്ങൾ കൂടുതൽ ചോദിക്കണമെന്നാണ്. അപ്പൊ കൂട്ടത്തിൽ നമ്മൾ സദക്കകളും കൂടെ ചെയ്യണം. നമ്മുടെ അൽഹംദുലില്ലാഹി നല്ല പരിപാടി. നിർത്ത സമയമായ ബക്കറ്റെടുത്ത് ചോദിച്ചാണ് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മുടെ ഈ പിന്നെ സംഘാടകർ 11 മണിക്ക് നിർത്തണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിനാണ് ഈ പെട്ടെന്ന് പരിപാടി തുടങ്ങുന്നത്. മോനെ ഇത് കുറച്ച് ഇങ്ങോട്ട് കാറ്റ് കാറ്റ് എല്ലാവരും കാര്യമായ ഒരു സദഖ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ബക്കറ്റ് ഒരാളും വെറുതെ വെറും കൈയോടെ പറയുള്ളു. നല്ല റാഹത്തായിട്ട് ബിസ്മിയും പറഞ്ഞു. അല്ലാ, ഈ ഒരു പരിശുദ്ധമായ മാസമാണ്. ഈ മാസത്തിൽ ഇതിന്റെ ബർക്കത്തുകൊണ്ട്, ഈ സദഖയുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുആയുടെ മജ്‌ലിസാണ്. നമ്മൾ ദുആ ചെയ്താണ് പിരിഞ്ഞു പോകുന്നത് ഇൻഷാല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇരുന്നാലും ഞാൻ കാര്യം പറഞ്ഞു തരും. കാരണം ഇത്രയും 1-2 മണിക്കൂർ പ്രസംഗിക്കാൻ 9 മണിക്കൂർ യാത്രയാണ്. എല്ലാവരും പറയും 2 മണിക്കൂറത്തെ പ്രസംഗമല്ലേ ഉള്ളൂ, വലിയ കാര്യമല്ലോ. 2 മണിക്കൂർ പ്രസംഗത്തിന് 18 മണിക്കൂർ യാത്രയാണ്. 9 മണിക്കൂർ ഇങ്ങോട്ട്, 9 മണിക്കൂർ അങ്ങോട്ട്. പ്രസംഗം 2 മണിക്കൂറാണ്. അപ്പം അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 11 മണിക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് നേരത്തെ പ്രസംഗം തുടങ്ങി നേരത്തെ നിർത്താനാണ് സംഘാടകർ ആഗ്രഹിച്ച്. 8 മണിക്ക് വാ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വരൂല, അത് വരിയില്ല. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ 9 മണിക്കൊക്കെ വന്നൊരു 12 മണിക്കകത്ത് തീർത്ത് പോകുന്ന സിസ്റ്റത്തിൽ ഇൻഷാ അല്ലാഹ് വരിക. നമുക്ക് 11 മണി ആയിട്ടുണ്ട്, ഒരു അരമണിക്കൂറോടൊക്കെ നമുക്ക് പറയാം അല്ലേ. ആ ആ അല്ല, നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ആ ഇപ്പൊ ചൂടല്ലേ, ഇപ്പൊ നല്ല വിശാലമായ സൗകര്യമല്ലേ. അള്ളാഹു നിങ്ങൾക്ക് മഴയും പെയ്യിപ്പിച്ചു തന്നില്ലേ. നാട്ടിലൊക്കെ അള്ളാഹു മഴയും തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷമിക്കുകയും വേണ്ട. ഇതൊക്കെ നല്ല തുറസ്സായ സ്ഥലമാണ്. AC പോലത്തെ റാഹത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റാഹത്തായിട്ട് ഇരുന്നോളി. നമുക്ക് നോമ്പ് ഉറക്കുന്നവരോട് ഇരുന്ന നമുക്ക് പറയാം, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല സമൂഹം നോമ്പ് തുറയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത വെള്ളിയാഴ്ച 17 രാവിലെ
ബദരീങ്ങളുടെ ദിവസം ബദർ. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ആള് വിളിച്ചിരുന്നെങ്കിൽ ആദ്യത്തായിരുന്നു, 10,000-30,000 പേരുണ്ടാവും, നല്ലൊരു പ്രസംഗമൊക്കെ വെക്കാല്ല, എന്താ ബദർ എന്നുള്ളതിനെ കുറിച്ച് ബദറിലെ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ആളുകൾ ഉസ്താദെ അന്ന് ബാത് വെക്കാനല്ല, അന്ന് ഇങ്ങനെ നോമ്പ് തുറക്കാൻ തുന്നാൻ വരുന്ന സമയത്താണ് ബാത് വെക്കാൻ. അപ്പൊ ഈ ഷെഹ്റുർ റമദാൻ, ഷെഹ്റുർ റഹ്മത്ത്, ഷെഹ്റുൽ ബർക്കത്ത്, ഷെഹ്റുൽ സൗം സബ്ർ എന്നൊക്കെ പറയുന്ന പോലെ ഷെഹ്റുൽ ത്വാമാണ്, ഭക്ഷണത്തിന്റെ മാസം കൂടിയാണ്. എന്തപ്പോ ഭക്ഷണം? ഭയങ്കരമായ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കുമാറട്ടെ, നമ്മുടെ സദഖയെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എല്ലാ ദിവസവും വരുമ്പോൾ ഒരു 500 rupees കൊണ്ടുവരണം ഇങ്ങോട്ട് ഇട്ടുകൊടുത്തോളി, അല്ലാഹു വലിയ കൂലി തരും. ഇതൊക്കെ സദഖ. റമദാനിൽ നബിതങ്ങൾ ഇങ്ങനെ ജിബ്രീൽ വന്നപ്പോ നബിതങ്ങൾ ഇങ്ങനെ കൈ അഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് സദഖ ചെയ്യുന്നതാണ് കണ്ടത്. ഇപ്പൊ കിട്ടിയ ഒരു ചാൻസാണിത്, ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സിൽ എല്ലാ ഖൈറും ബർക്കത്തും ഒക്കെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഉദ്ദേശം പോലെ നമ്മുടെ ഉദ്ദേശത്തെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് അൽഹംദുലില്ലാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകൾക്ക് വലിയ സന്തോഷമായി കാണും, ഞങ്ങൾക്ക് ഇത്രയും കൂലി ഉണ്ടെന്നുള്ള കാര്യം. ഇനിയുണ്ട് ഒരുപാട് കൂലി, നിങ്ങൾക്ക് മാത്രമുള്ള കുറെ കൂലിയുണ്ട്. അള്ളാഹു അക്ബർ. അതെല്ലാം കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങള്, പക്ഷെ എന്റെ വിഷയം അതല്ലല്ലോ. സ്ത്രീകളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എന്റെ വിഷയമല്ല, എന്റെ യുവാക്കൾ യുവതികളാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് കയറാണ്, എന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാദാ സീത അല്ല, കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനില് സൂറത്തു റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തു നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തു നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്, സൂറത്തു റിജാലില്ല. ആലോചിച്ച് നോക്കി, സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീയല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യപ്പോ, പുരുഷന് ഓടണം ആ സമയത്തുപ്പോ. അല്ല, അമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ വന്നാൽ മതി. നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്! ഉമ്മാന്റെ കാലിന്റെ കീഴിലെ സ്വർഗം തന്നെ ഞങ്ങൾ പറഞ്ഞു, ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അതിന് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട് അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്, കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം, കാരണം ഉമ്മാന്റെ മാത്ത് അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ, ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ഉമ്മ ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മ ഉമ്മന്റെ മനസ്സിലാക്കും അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്തിട്ട് മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അല്ലാഹു റൂട്ട് മാറ്റുന്നു. മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അല്ല പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ, കബറ് പ്രകാശിപ്പിക്കണേ പടച്ചവനെ, ആ കബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ, അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ, അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരും നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നല്ലപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. അപ്പൊ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ സഹോദരനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ നിങ്ങൾ ഓതിക്കോളി, നിങ്ങളുടെ വിഷമം മുസീബത്തുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പ്രത്യേകം പറയുമ്പോൾ അവരുടെ അമലുകളെ കുറിച്ചല്ല, കുറച്ച് ചില നിയമങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മാറ്റി പറയുന്നത്. ബാക്കിയെല്ലാം തുല്യ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഈ ചോദ്യം ഈ ആണിനോടും പെണ്ണിനോടും ഉണ്ടാവും. നമ്മുടെ യുവത്വം എങ്ങനെ നമ്മൾ ചെലവാക്കി, ഇത് ചോദ്യം ആണിനോടുണ്ടാവും പെണ്ണിനോടുണ്ടാവും.
അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, തീർച്ചയായും നമ്മളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കും മറുപടി പറയേണ്ടത്. അതാ അല്ല പറഞ്ഞത്, അയാസബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകു നുത്ഫതൻ മിൻ മനിയ്യുംന ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى മരിച്ചു പോയാൽ മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകുമെന്ന് കരുതല്ലേ യുവാക്കളേ. മരണപ്പെട്ട് എത്രയോ പേരുടെ മയ്യത്തടക്കിയവരാണ് ഞങ്ങൾ. 10 വർഷമായാൽ ആ കബറൊന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ആ കബറിന്റെ ഉള്ളിൽ ഭസ്മമാണ്, ധൂളികളാണ്, പൊടികളാണ്, ഒന്നുമില്ല. ദ്രവിച്ചു പോയി, തുരുമ്പ് പിടിച്ചു പോയി, ചിതലരിച്ചു പോയി ആ കബറിൽ മനുഷ്യനെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണൊരു പുനരുദ്ധാരണം, എങ്ങനെയാണൊരു പുനർജന്മം സംഭവിക്കുക? അതാണല്ല ചോദിക്കുന്നത്. ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുവായിരുന്ന നിന്നെ. കണ്ണ് ഉപയോഗിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കാത്. മണിക്കൂറുകളോളം വാട്സപ്പ്, ഒരു അരമണിക്കൂർ ഖുർആൻ നോക്കാൻ നിന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാവും ഈ കണ്ണിനോട്. നമ്മളൊന്നും ഉണ്ടണ്ട. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ, സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ ഈ ആയത്ത് കട്ടോളി. എപ്പോഴും ഇനി യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് സൂറത്ത് ഓതിയാൽ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോ, ഏറ്റവും നല്ലതാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കൈയും കാലം പിടിക്കാൻ ആരുമില്ല. നഫ്സി 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 നഫ്സി, ഞാനല്ലാതെ മറ്റാരുമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ബന്ധമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധമുണ്ടോ ഇല്ലയോ, അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ വാപ്പ നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം വഴിതട്ടി പോകാനുള്ള കാരണക്കാർ ആര്? നമ്മുടെ കീഴിലുള്ള എന്റെ കസ്റ്റഡിയിലുള്ള എന്റെ മകനാണ്, എന്റെ മകളാണ്, ഞാൻ നിയന്ത്രിക്കും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കണല്ലോ, അതല്ലേ? വാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം പവറാണ്. അല്ലാതെ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് പ്രൊഡക്ട് ചെയ്ത് വിടാനുള്ള ഒരു മിഷീൻ അല്ല ഇത്. ഈ സാധനം, ഈ രണ്ടെണ്ണം, ഈ കുറെ മക്കളെ ഉണ്ടാക്കി വിടാന്, ഈ ചപ്പാത്തിയും അരിപ്പത്തിരിയും ഒന്നും അല്ലല്ലോ ഈ സാധനം. ഈ മിഷീനകത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ സാധനം അല്ലല്ലോ ഇത്. ഈ വാപ്പയും ഉമ്മയും നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് തീർച്ചയായും ഈ വാപ്പയുടെ പേര് വെച്ചിട്ടാണ് ഈ മോനെ വിളിക്കപ്പെടുക. നാളെ ആക്രത്തില് എല്ലാരും വിളിക്കപ്പെടുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മകനോട് ഉത്തരവാദിത്തമുണ്ട്, ഈ മക്കളോട് ഉത്തരവാദിത്തം. മാത്രം ഞാൻ പറഞ്ഞു, വേറെ ഒന്നും നമുക്ക് ചർച്ച ഇവിടില്ല, വേറെ ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തെങ്കിലും നമ്മൾ എതിരായിട്ട് പറഞ്ഞ ഉസ്താദ് ചോദിച്ചോട്ടെ, നമുക്ക് വിഷയമില്ലല്ലോ. ഇതാണ് എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ അല്ല നമ്മളെ മക്കളെ വളർത്തുന്നത്, നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് ഈ കുട്ടി സ്വർഗത്തിന് വേണം. ഇത് ഇവിടെ എങ്ങനെയെങ്കിലും ഇവനെ പഠിപ്പിച്ച് MBA-ക്കാരനാക്കി എടുത്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കി തരാൻ മാത്രം പോരാ. ഈ വാപ്പ മരിച്ചാൽ ഈ മയ്യത്തിന്റെ അരികിൽ വന്ന് നിന്ന് സിയാർത്ത് ചെയ്യാൻ, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ. ഈ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ചെലവ് തന്ന വാപ്പ, എന്നെ പഠിപ്പിച്ച ഉപ്പ, ഈ ഉപ്പാന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കാൻ, ആ ഉപ്പാന്റെ കബളിൽ ഒരുപിടി മണ്ണെടുത്ത് വെക്കാൻ, ആ ഉപ്പാക്ക് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ, ഒരു നിമിഷം പോലും കൈ ഉയർത്തുമ്പോൾ വാപ്പ വാപ്പ എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാതെ അവനെ കൈ താഴ്ത്താൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ഒരു മകനെ, ഒരു മകളെ പ്രാപ്തനാക്കലാണ് മാതാപിതാക്കളുടെ ജോലി. അവരാണ് അവരെ പഠിപ്പിച്ചോളൂ, അവരുടെ ഏറ്റവും വലിയ ഉസ്താദ് അവരാണ്. ആദ്യത്തെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ്, അതാണ് ആദ്യത്തെ മദ്രസ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യം ചോദിച്ചു, അധികമാക്കി തരണേ അല്ലാന്ന്, അധികരിപ്പിച്ചു തരണേ അല്ലാന്ന്. രണ്ട് കാര്യമേ ചോദിച്ചുള്ളൂ, മൂന്നാമതൊരു കാര്യം ചോദിച്ചാട്ട് എനിക്കറിയില്ല, അതീതല്ല ഞാൻ കണ്ടിട്ടില്ല. രണ്ട് കാര്യമാണ് അധികരിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്, ഇൽമ്. റബ്ബി സിദ്നി ഇൽമാ, ഇൽമ്.
അധികരിപ്പിച്ചത് അല്ല, അറിവ്. രണ്ടാമത് നബി തങ്ങളെ അധികരിപ്പിച്ച് തരാൻ പറഞ്ഞത് പാല് കുടിക്കുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസീദിനാ മിൻഹു, അല്ലാഹുവേ ഈ പാലിൽ ബർക്കത്ത് നൽകണേ, ഇത് അധികരിപ്പിച്ചു തരണേ അല്ലാ. ഈ പാലും അറിവുമായി ബന്ധമുണ്ട്. ആദ്യം ഈ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ മുലപ്പാല് കൊടുക്കുമ്പോ ഈ കുട്ടിയെ തർബിയത്തോടു കൂടി കൊടുക്കണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഇത്ര വലിയ ഒരു മഹാനുഭാവനായി ഖുതുബുൽ അഖ്ദാബായി എന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു പ്രാവശ്യം പോലും ഞാൻ മുല കൊടുത്തിട്ടില്ല, ഒളിവെടുക്കാതെ ഒളിവെടുക്കാതെ. എപ്പോഴും എന്റെ മകന് ഞാൻ മുല കൊടുത്തത് ഒളിവെടുത്തിട്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒളി കൊടുത്തിട്ടാന്ന് പാല് കൊടുത്ത ഇന്ന് മുല ചിന്തിച്ചാൽ മതി, പുരയ്ക്ക് പോരുന്ന ചിന്തിച്ചാൽ മതി, പുരയ്ക്ക് പോരുന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഒളിവെടുത്തിട്ട് നിസ്കരിക്കാൻ വരുമ്പോഴാണ് കുട്ടി കരയുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോകണം, നിസ്കരിക്കാൻ പോകാം, നിസ്കരിച്ചിട്ട് കൊടുക്കാം, നീ മക്കളെ ഒന്നാട്ടിക്കോ ഒന്നാട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആരെയും ലേപ്പിക്കും, ആ കുട്ടി ഒന്നാട്ടിക്കോ, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ, പാല് കൊടുക്കൂലേ, നിസ്കരിച്ച് ഒളിവ് മുറിഞ്ഞിട്ട് പിന്നെ കൊടുക്കൂ, പോയി. ആ സമയത്തും ഇല്ല, ഒളിവെടുത്തിട്ട് പാല് കൊടുക്കണം. ആ കുട്ടി നന്നായി വരണമെങ്കിൽ ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ടി വി കാണരുത്, ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും അനാവശ്യ സംസാരിക്കരുത്, ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ഈ ടിക്ടോക്ക് കണ്ടിട്ട് അത് എല്ലാം പഠിക്കുന്നത് നമ്മളല്ല, നമ്മളായിരിക്കും അത് ആസ്വദിക്കുന്നത്. ഇതല്ല ഇതിൻ്റെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് ആ താല്പര്യത്തോടെ ആയിരിക്കും ആ കുട്ടി പ്രസവിക്കുമ്പോൾ വളർന്നു വരുന്നത്. യാതൊരു സംശയമില്ല, 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഉമ്മയാണോ അൽഹംദുലില്ലാ ആ കുട്ടി വളർന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനുമായിട്ടായിരിക്കും. നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ചോളി, അതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിലെ കൊണ്ടൊന്നും ഞാൻ കടക്കല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുകയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഉമ്മാന്റെ മടിത്തട്ടാണ് മദ്രസ, അവിടെയാണ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ്. ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം, ബിസ്മി ചൊല്ലി പഠിപ്പിക്കണം, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം, വലത് കൈകൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം, ഇരുന്നു കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം, ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആരാ? പള്ളിക്ക് ഉസ്താദല്ല, പള്ളിക്ക് ഉസ്താദല്ല. കുട്ടിയുടെ കയ്യിൽ സമോസ കൊടുക്കുമ്പോ ഇടത് കൈ നീട്ടുമ്പോ കൊടുക്കല്ലേ, അത് വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഉമ്മയല്ലേ? മോനെ നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ, സമ്മില്ല ബിസ്മി ചൊല്ലി കഴിക്കണേ, വകുൽമിമ്മയലീക ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന് ആ മുൻഭാഗത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് തുടക്കം കുറിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെയാണ്, അവിടെ ഇവിടെ ഒന്നും വാരി തിന്നാൻ പാടില്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ മഹത്വം പഠിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പഠിപ്പിച്ചുതരാം. അത് മാത്രം മതി, 2.5 മണിക്കൂർ ബിസ്മില്ലാ. ഏത് കാര്യത്തിലും ബിസ്മില്ല വേണം, ബിസ്മില്ല ഇല്ലാതെ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യം അഖ്ത അബ്തർ ബാത്തിലാണ്, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഒരുപാട് ശൈത്താന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വസ്ത്രം ധരിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം, വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം, വസ്ത്രം അഴിക്കുന്ന സമയത്തും ധരിക്കുന്ന സമയത്തും ബിസ്മില്ല ചൊല്ലാതെ നമ്മൾ വസ്ത്രം ധരിച്ചാൽ പിശാജ് നമ്മുടെ ഔറത്തിലേക്ക് നോക്കി ചിരിക്കും, നമ്മൾ ഇടങ്ങറാക്കുവൻ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം, ഇറങ്ങുമ്പോ ബിസ്മില്ല ചൊല്ലണം. ഒരുപാട് കാര്യത്തിലുണ്ട്, ഒരുപാട് അതീതികളുണ്ട്, അത് നമ്മുടെ വിഷയമല്ല. എന്നാലും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ബിസ്മില്ല ചൊല്ലിയെ തുടങ്ങാവൂ, അവിടെ മുതലാണ് നമ്മുടെ കുട്ടിയുടെ തർബിയത്തിന്റെ തുടക്കം. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോ പിന്നെ കിടന്ന് പിടിച്ച് കൈയും കാലം പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുമ്പോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ബിസ്മില്ല പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ ആ കുട്ടിയെ പിശാജ് തൊടൂല. നബിയുന റസൂലുള്ളാഹി, ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വലത് കാതിൽ ഓതി കൊടുക്കണം സൂറത്തു ആലി ഇംറാൻ 36-ാമത്തായത്ത്, ഇന്നി യുഅയ്ദുഹാ ബിക വദുറിയതഹാ ബിനശ്ശൈത്വാനിർ റജീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, രണ്ടേ രണ്ട് പേരെ ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ പിശാജ് സ്പർശിക്കാൻ കാരണമായേക്കാം, കാരണമായേക്കാം. രണ്ടേ രണ്ട് പേരെ പിശാജ് സ്പർശിച്ചിട്ടേ ഇല്ല. അതൊന്ന്, മറിയം ബീവിയെ പിശാജ് സ്പർശിച്ചിട്ടില്ല. വബ്നഹാ
ആ മറിയമിന്റെ മകനായ ഈസാ നബിയെയും പിശാച് സ്പർശിച്ചിട്ടില്ല. എന്താ കാരണം? എന്താ കാരണം കുഞ്ഞുങ്ങളെ പിശാച് സ്പർശിക്കാത്തതിന്റെ കാരണം എന്താ? മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ച സമയത്ത് കയ്യിലെടുത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു. കണ്ടോ, ഒരു കുട്ടിയെ അവിടെ മുതലാണ് ഒരു കുട്ടി നന്നാവുന്നത്. ഈ കുട്ടി വാപ്പയെയും ഉമ്മയെയും അനുസരിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു കുട്ടിയായി മാറണമെങ്കിൽ നമ്മൾ കുറെ വളർന്ന് വലുതായതിനു ശേഷം ഇവനെ നന്നാക്കാൻ പറ്റൂല. ഇന്നത്തെ ഈ ഫ്രീക്കന്മാരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ? പോയി, കൈവിട്ടു പോയി, ഉപ്പാടെ കയ്യിൽ നിന്ന് പോയി ലൈസൻസ്. ഇനി ഒന്നും പറ്റൂല. ഇനി ഒരേ ഒരു വഴി എന്താ? ഇവിടെ പള്ളി വാളിന്റെ സദസ്സി വരും, ഒരു 200 രൂപ എടുക്കും. ഉസ്താദെ, എന്റെ മകൻ നന്നാവാനൊന്ന് ദുആ ചെയ്യണം. ഉസ്താദെ, ഒന്ന് ദുആ അറക്കണം. ഉസ്താദെ, ആരെങ്കിലും ഒക്കെ ആമീൻ പറഞ്ഞ് നന്നായാൽ നന്നായി. അവനീ ദുആയും കേൾക്കുന്നില്ല, അവനീ ആമീനും പറയുന്നില്ല. അവൻ ഏതോ വഴിയിലാണ്. ദേവുള്ള ലാസ്റ്റ് ഘട്ടം പോരാ. ഇനി ഇരിക്കുന്ന സമുദായം, ഭാവി തലമുറ, ന്യൂ ജനറേഷൻ, ന്യൂ ജി, ഓ ജി അല്ല. ഇപ്പൊ അവിടെ ഇതായി ന്യൂ ജി ഓ ജി ആക്കി. ഇപ്പൊ ഓ ജി അല്ല, ഓൾഡ് ജനറേഷൻ അല്ല, ന്യൂ ജനറേഷൻ മനസ്സിലാക്കിക്കോളി. ഇനി നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞ് പിശാജ് പിടിക്കാൻ പാടില്ല. ഇന്ന് പിശാജ് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് പന്തുകളിയുടെ പിന്നാലെ പോകുന്നത്. ലോകത്ത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പന്തുകളി പ്രേമികൾ ഉള്ളവർ നിങ്ങളുടെ ജില്ലക്കാരാണ്. 50 കോടി രൂപയുടെ കള്ള് കുടിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പത്രത്തിൽ വന്നത്. 50 കോടി മെസ്സി ജയിച്ചപ്പോ, മെസ്സി ജയിച്ചപ്പോ. ഇത് പാലക്കാട് ഇല്ല, രക്ഷപ്പെട്ട് അതെങ്ങനെ തൊട്ടടുത്താത്. ഓ, പട്ടിക്കാടിന് അടുത്തത് കൊണ്ട് ഓ പെട്ടെന്ന് അവർക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമായി പോയി. അത് കേട്ടാ ഹയർ അല്ല, എന്തെല്ലാം പറഞ്ഞു വരികയാണ്. 50 കോടി രൂപ നാലോചിച്ച് നോക്കി, 5.5 കോടിയുടെ ഫ്ലക്സ് അടിച്ചു. 5.5 കോടിയുടെ ഫ്ലക്സ് കേരളത്തില്, ലക്ഷദ്വീപിന് പോലും കടലിന്റെ അടിയിൽ കൊണ്ടുവച്ചു മെസ്സിയുടെ ഫ്ലക്സ്. എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചത് അറിയോ? മെസ്സിയുടെ ഡ്രസ് നമ്മുടെ മക്കൾ ഇടാൻ തുടങ്ങി. ആരെയാ പിൻപറ്റുന്നത്? നബിയാണോ? പ്രസംഗിക്കുമ്പോ വലിയ പ്രസംഗം, സലാത്ത് ചൊല്ലുമ്പോ വലിയ സലാത്ത്, മൗലൂദ് ഓതുമ്പോ നബി തങ്ങളുടെ മാത്രത്ത് ഏക്ക ഉണ്ട്. പക്ഷെ പിൻപറ്റിയതാരെ? ലാ തഖൂമു സാ ഹത്താ തഖുദ ഉമ്മതി മഅഖദൽ ഉമമി വൽ ഖുറൂനി ഖബ്ലഹ ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും സഹാബത്തേ, യൂറോപ്യൻ സംസ്കാരം ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ എന്റെ സമുദായം പിൻപറ്റാതെ ലോകം അസ്തമിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമായി പുലർന്നില്ലേ, യൂറോപ്യൻകാരുടെ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ യുവതലമുറ പിൻപറ്റുന്നത്. യൂറോപ്യൻകാരൻ പന്ത് കളിക്കാരൻ ഫുട്ബോൾ പ്ലെയർ പച്ച കുത്തിയിട്ടുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാരനും പച്ച കുത്തുകയാണ്. ചാവക്കാടുള്ള ഒരു ദമ്പതികൾ, മുസ്ലിം ദമ്പതികൾ, ഈ മെസ്സി ജയിച്ച ദിവസത്തിലാണ് അവർക്കൊരു കുഞ്ഞു ജനിച്ചത്. ആ കുഞ്ഞിന് പേരിട്ടത് മെസ്സി എന്നാണ്. മുഹമ്മദ് മെസ്സി എന്നുണ്ടോ എന്ന് തന്നെ അല്ലാഹു അല്ല, മുഹമ്മദ് മെസ്സി എന്നുണ്ടോ എന്നറിയില്ല. അവര് വലിയ ആവേശത്തോടെയാണ് പറയുന്നത്, എന്റെ കുട്ടിക്ക് ഞാൻ മെസ്സി എന്ന് ഞങ്ങളുടെ കുട്ടിക്ക് പേരിട്ടത്. എന്താണ് നടന്ന മെസ്സിയുടെ സമയല്ലേ? ആരെ പിൻപറ്റിയപ്പോ? ആരെ പിൻപറ്റി നിങ്ങൾ പറയും? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ, ഒരു കാലഘട്ടം വരും ശിബ്റം ബിശിബ്രിം വദിറാം ബിദിറാ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നോക്ക്, ജേഴ്സി ധരിച്ചു നടക്കുന്ന ആ ടീഷർട്ട് ആരുടെ? മെസ്സി നമ്പർ 10 അല്ലേ ചെറുപ്പക്കാർ ധരിക്കുന്നതാണ്, മെസ്സി നമ്പർ 10. കാരണം അവൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫുട്ബോൾ പ്ലെയറെ നമുക്ക് ഇഷ്ടപ്പെടാം, അതൊക്കെ വിഷയം, അത് കളി പോട്ടെ, പക്ഷെ ആരാധന പാടില്ല, ആരാധന പാടില്ല. ഞാനീ പഴച്ചു പോകുന്ന മക്കള് നിസ്കരിക്കുമ്പോഴും അത് തന്നെ, നമസ്കരിക്കാൻ വരുമ്പോഴും അത് തന്നെ, കൊച്ചുകുട്ടികൾ മദ്രസയിൽ വരുമ്പോഴും അത് തന്നെ. ഈ മെസ്സിയുടെ നമ്പർ 10 പേര് വിട്ടിട്ട് ഫ്രണ്ടിൽ നിൽക്കും, നമ്മൾ പറയും കൈകെട്ട് അങ്ങനെ സല്ലല്ലാഹി തആല സ്വലാത്തുല്ലാഹു അലൈഹി അർബഅ റക്അത്ത് എന്ന് പറയുമ്പോൾ ഈ മെസ്സിയുടെ നമ്പറും പേരും കാണുന്നത്. അപ്പോൾ നമ്മൾ സല്ലിലിൽ മെസ്സി അർബഅ റക്അത്ത്, അർബ അല്ല അഷർ റക്അത്ത്, 10 ആണല്ലോ അഷർ റക്അത്ത്. കാണുമ്പോ അതല്ലേ പള്ളിക്ക് മൊത്തം വരുന്നത്? അങ്ങനല്ലേ അല്ലേ അല്ലേ. ചിലപ്പോ ഈ വാദ സദസ്സിൽ നോക്കിയാലും കാണും, ഒരെണ്ണം ബർക്കത്തിന്റെ ഒരെണ്ണം കാണും. കാരണം ഈ കളർ ഇട്ടതും അത് തന്നെ. അപ്പൊ അത്രയ്ക്ക് ആരാധനയായി, പോയി കൈവിട്ടു പോയി, പിടിവിട്ടു പോയി. ഇവൻ ഇഷ്ടപ്പെടുന്നവരെയാണ്.
നാളെ ഒരു വിഭാഗം ആളുകൾ വിരൽ കടിക്കുന്ന രംഗമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധിപ്പിച്ചില്ല എങ്കിൽ നാളെ ഈ മാതാപിതാക്കൾ വിരൽ കടിക്കേണ്ടി വരും. അതാണ് ഈ വിനീതം പറഞ്ഞുകൊണ്ടുവരുന്നത്.